വർഷം 23 ആയിട്ടും പൂർത്തിയാകാതെ നിർമ്മാണം പാതി വഴിയിൽ നിൽക്കുകയാണ് കൊച്ചി സീപോർട്ട് എയർപോർട്ട് റോഡ് പദ്ധതി. ഇതുവരെയായിട്ടും ഇരുമ്പനം മുതൽ കൊച്ചി വിമാനത്താവളം വരെ നീളുന്ന പാതയിൽ 11.3 കിലോമീറ്റർ മാത്രമാണ് നിർമ്മിക്കാൻ കഴിഞ്ഞത്. NADയും HMTയും ഭൂമി വിട്ടു നൽകാത്തതാണ് നിർമ്മാണം വൈകിപ്പിക്കുന്നത്. കൊച്ചി തുറമുഖത്തെയും കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി വർഷങ്ങൾക്ക് മുൻപാണ് സീപോർട്ട് എയർപോർട്ട് റോഡ് ആരംഭിക്കുന്നത്. 25.75 കിലോമീറ്റർ നീളുന്ന പദ്ധതിയിൽ 11.3 കിലോമീറ്റർ മാത്രമാണ് ഇതുവരെ നിർമ്മിക്കാനായത്. ഇരുമ്പനം മുതൽ കളമശ്ശേരി വരെയുള്ള പാത നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. എന്നാൽ കളമശ്ശേരി HMD മുതൽ നെടുമ്പാശ്ശേരി വരെ 14.45 കിലോമീറ്റർ റോഡ് നിർമ്മാണം ആരംഭിച്ചിട്ട് പോലുമില്ല. റോഡിനായി NAD വിട്ടു നൽകേണ്ടത് 21,434 ചതുരശ്ര മീറ്റർ സ്ഥലമാണ്. സ്ഥലം വിട്ടു നൽകാൻ ബോർഡ് ഓഫ് ഓഫീസേഴ്സ് 2008 തത്വത്തിൽ അംഗീകരിച്ചതാണെങ്കിലും ആ സമയത്ത് ഭൂമി ഏറ്റെടുക്കുന്നതിന് NAD ആവശ്യപ്പെട്ട പണം നൽകാൻ റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് കേരളയ്ക്ക് കഴിഞ്ഞില്ല. HMDയിൽ നിന്നും സ്ഥലം വിട്ടുകിട്ടേണ്ടതുണ്ട്. 1 ഹെക്ടറിന് 10 ലക്ഷത്തോളം രൂപയാണ് 2014 വില നിശ്ചയിച്ചത്. രണ്ട് ദേശീയപാതകൾ ചേരുന്ന കുണ്ടന്നൂർ മുതൽ നെടുമ്പാശ്ശേരി വരെയുള്ള ബൈപ്പാസായി മാറേണ്ട റോഡിന്റെ നിർമ്മാണമാണ് ഇങ്ങനെ ഇഴഞ്ഞു നീങ്ങുന്നത്. സീപോർട്ട് എയർപോർട്ട് റോഡിന്റെ 2ാം ഘട്ടത്തിനായുള്ള സ്ഥലം ഏറ്റെടുപ്പ് വേഗത്തിലാക്കാൻ കലക്ടർ NSK ഉമേഷിന്റെയും ആലുവ മണ്ഡലം MLA അൻവർ സാദത്തിന്റെയും നേതൃത്വത്തിൽ അവലോകന യോഗവും ചേർന്നിട്ടുണ്ട്. 2ാം ഘട്ട പദ്ധതി ഉടൻ തുടങ്ങുമെന്നാണ് യോഗ തീരുമാനം. ഇത് ഉടൻ പ്രാബല്യത്തിൽ വരുമെന്നാണ് പൊതുജനങ്ങളുടെ വിശ്വാസം. ഡിഫൻസിന്റെ ഭാഗം അവർക്ക് അവരായിട്ട് ഈ മന്ത്രിസഭ വന്നതിന് ശേഷം രാജീവ് ഇത് ഇടപെട്ട് ഇപ്പോൾ ചർച്ച ചെയ്ത് ആ റോഡ് മറ്റേ NADയുടെ പഴയ റോഡ് വീതി കൂട്ടി കൊടുക്കണം അവർക്ക്. അപ്പോൾ ഈ സ്ഥലം അവർ വിട്ടുകൊടുക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ധാരണയിലെത്തി നിൽക്കുകയാണ്. ഇവിടെ HMTയുടെ സ്ഥലമാണ്. HMT ഇതുപോലെ അവരൊരു പിടിവാശിയിലിങ്ങനെ നിൽക്കുകയാണ്, വിട്ടുകൊടുക്കുന്നില്ല. സീപോർട്ട് എയർപോർട്ട് റോഡ് എന്ന് പൂർത്തിയാകുമെന്ന ചോദ്യത്തിന് RBDCKക്കോ ജനപ്രതിനിധികൾക്കോ കൃത്യമായി ഉത്തരം ഇതുവരെ നൽകാൻ കഴിഞ്ഞിട്ടില്ല. കിഫ്ബി വഴി 430 കോടി രൂപയാണ് റോഡ് നിർമ്മാണത്തിന് ലഭിച്ചിരിക്കുന്നത്. കൊച്ചി സെസ്, BPCL, കൊച്ചി റിഫൈനറി, കൊച്ചി സ്മാർട്ട് സിറ്റി, ഇൻഫോ പാർക്ക്, കിൻഫ്ര ഹൈടെക് പാർക്ക്, എണ്ണ കമ്പനികളായ IOCL, HP തുടങ്ങി ഒട്ടേറെ സംരംഭങ്ങളാണ് ഈ പ്രദേശത്തുള്ളത്. ഇവയുടെ വികസനങ്ങളെയും ബാധിക്കുന്നതാണ് റോഡ് നിർമ്മാണം അനിശ്ചിതത്വത്തിലാക്കുന്നത്. ചർച്ചകൾ ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നുണ്ട്. ഇനിയെങ്കിലും പ്രവേശനമില്ല എന്നുള്ള ഈ ബോർഡ് മായുമെന്നാണ് ഇവിടെയുള്ളവരുടെ പ്രതീക്ഷ. മുഹമ്മദ് ഏലപ്പാറയ്ക്കൊപ്പം അൻമരിയ സണി, 24, കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. നിരവധി വ്യവസായ സ്ഥാപനങ്ങൾക്കും ജനങ്ങൾക്കും ഗുണകരമാകുന്ന ഒരു പദ്ധതിയാണ് സീപോർട്ട് എയർപോർട്ട് റോഡ്. ഇത് യാഥാർത്ഥ്യമാകാൻ ഇനി എത്ര വർഷം കാത്തിരിക്കണം എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. ചില പ്രതികരണങ്ങൾ കാണാം. ഈ റോഡ് ഇങ്ങനെ കിടന്നുകൊണ്ട് കാര്യമില്ലല്ലോ. ജനങ്ങൾ ഒരു അത്യാവശ്യം ഈ റോഡ് ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഒരു ഉപകാരപ്പെടുന്നില്ല. ഏതെങ്കിലും അത്യാവശ്യങ്ങളുടെ കാര്യങ്ങൾ പോകണമെങ്കിൽ റോഡിൻ്റെ പണി പൂർത്തിയാകണം. ഇവർ അവർ സമ്മതിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് രണ്ടു കൂട്ടരും HMT അതുപോലെ തർക്കത്തിൽ കിടക്കുകയാണ്. കേന്ദ്ര ഗവൺമെൻറ് സ്ഥലമാണത് HMTയുടെ. ഇങ്ങനെ റോഡും മര്യാദയ്ക്കായി നല്ല രീതിയിലാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പം എത്ര കാലമൊന്നും ഇറക്കും, ഇനി അടുത്ത സർക്കാർ വന്നാലും തീരുമെന്നില്ല. ഇത് അങ്ങനെയൊരു പോക്ക്, ഇതിൻ്റെ പോക്ക് പറഞ്ഞു കേട്ടിട്ട് അങ്ങനെയാണ്. വർഷം ഇത്രയല്ലേ, ഇനി അങ്ങനെയൊക്കെ എന്തെങ്കിലും സഹായിക്കപ്പെടും.